ഒമാന്റെ എയർ ഇന്ത്യ വിമാനമായ സലാം എയറിന്റെ മസ്കറ്റ് തിരുവനന്തപുരം സർവീസ് ബുധനാഴ്ച മുതൽ തുടങ്ങുകയാണ്. ആഴ്ചയിൽ രണ്ടു വീതം സർവീസുകളായിരിക്കും ഉണ്ടാവുക. ടിക്കറ്റ് ബുക്കിംഗ് ഇതിനകം തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. ബുധൻ ഞായർ ദിവസങ്ങളിൽ മസ്കത്തിൽ നിന്ന് രാത്രി 10:15 പുറപ്പെടുന്ന വിമാനം പുലർച്ചെ 3:25 തിരുവനന്തപുരത്തെത്തും. ശരാശരി 42 റിയാലാണ് വെബ്സൈറ്റിൽ ടിക്കറ്റ് നിരക്ക് കാണിച്ചിട്ടുള്ളത്. ഇതിൽ 7 കിലോ ഹാൻഡ് ബാഗും 20 കിലോ ചെക്കിൻ ലഗേജും കൊണ്ടുപോകാൻ കഴിയും. 10 റിയാൽ അധികം നൽകിയാൽ ചെക്കിൻ ലഗേജ് 30 കിലോ ആക്കി ഉയർത്താൻ സാധിക്കും. എന്നാൽ ഫെബ്രുവരിയിൽ 60 റിയാലിന് മുകളിലായും മാർച്ചിൽ 80 റിയാലായും ടിക്കറ്റ് നിരക്ക് ഉയരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മസ്കത്തിലേക്ക് തിങ്കൾ വ്യാഴം ദിവസങ്ങളിലായിരിക്കും സർവീസ്. പുലർച്ചെ 4:10 പുറപ്പെടുന്ന വിമാനം രാവിലെ 6:30 മസ്കത്തിലെത്തും. കഴിഞ്ഞ ഒക്ടോബർ 1 മുതൽ സലാം എയർ ഇന്ത്യ സെക്ടറിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങിയിരുന്നു. ഇന്ത്യയിലേക്ക് വിമാനങ്ങൾ അനുവദിക്കുന്നതിനുള്ള പരിമിതി മൂലമാണ് സർവീസുകൾ നിർത്തുന്നതെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത്. ഇത് പുനരാരംഭിച്ചതിന്റെ ഭാഗമായി കോഴിക്കോട്, ഹൈദരാബാദ്, ജയ്പൂർ, ലക്നൌ എന്നീ ഇന്ത്യൻ നഗരങ്ങളിലേക്കും മസ്കത്തിൽ നിന്ന് നേരിട്ടും സർവീസുകൾ തുടങ്ങിയിട്ടുണ്ട്.